അതല്ല നമ്മുടെ വിഷയം. കുറച്ച് വിവാദങ്ങളായ വിഷയങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിന് വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടി ആ സുഖമില്ലാത്ത സമയത്തും ഞാൻ കൃത്യമായ മറുപടി നൽകിയിരുന്നു. ഫിറോസ് കുന്നമ്പറമ്പിൽ എന്ന് പറയുന്ന ചാരിറ്റി പ്രവർത്തകൻ എൻ്റെ വീട്ടിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി ഞാൻ നിങ്ങളോട് ബോധിപ്പിച്ചിരുന്നു. നിങ്ങൾക്കത് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങോട്ടേക്ക് ഞാൻ വരട്ടെ എന്ന് ചോദിക്കുകയും എന്നിട്ട് വരികയും വന്ന ആളുകൾക്ക് സ്വീകരണം കൊടുക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അന്നേ ദിവസം ഫിറോസ് എന്ന വ്യക്തിക്ക് അന്നേ ദിവസമാണോ അല്ലെ പിറ്റേ ദിവസമാണോ ഓർമ്മയില്ല, ഏതോ ഒരു വേദി കിട്ടിയപ്പോൾ ആ വേദിയിൽ മൈക്ക് തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ പച്ച പൊള്ളുകളുടെ പച്ച കള്ളങ്ങളുടെ കൂടാരങ്ങൾ പണിതു വെച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെയൊക്കെ കണ്ടുപോയതിനു ശേഷം ഇത്രയും വലിയ കള്ളം പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പോലും ചോദിച്ചു പോയിട്ടുണ്ട്, ഇത്രയും വലിയ കള്ളത്തരങ്ങളുടെ കൂടാരമാണോ സൃഷ്ടിച്ചു വെച്ചത് എന്ന്, ഇങ്ങനെയാണോ നിങ്ങൾ ഈ പറഞ്ഞ ഫിറോസ് കുന്നമ്പറമ്പിൽ എന്ന് പല പ്രാവശ്യമായിട്ട് ചോദിക്കേണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇതേ ഫിറോസ് കുന്നമ്പറമ്പിൽ വിട്ട വോയിസ് തന്നെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ കേൾപ്പിക്കുകയാണ്, എന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇതല്ല എൻ്റെ വിഷയം, വിഷയത്തിലേക്ക് ഞാൻ വരാം. എന്തൊക്കെ പൂവിലാണെന്നറിയോ? ഞാനിത് എങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യാം? നിങ്ങളൊന്ന് പറയും, ഞാൻ എങ്ങനെ ഇത് ബാലൻസ് ചെയ്യാം? ഇതൊന്ന് മാത്രമാണ് പൂട്ടുന്നത്, എത്ര എണ്ണാന്നറിയോ? പടച്ചോനെ, വല്ലാത്തൊരു അവസ്ഥയായി. പറഞ്ഞു 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 പറഞ്ഞ് എനിക്ക് മതിയായിക്കണേ. അപ്പൊ പിന്നെ ഞാൻ ഇതല്ലാതെ ഞാൻ എന്താ വേറെ പറയാ? ഫിറോസ് ഖായോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്ര വലിയൊരു പച്ച കള്ളങ്ങളുടെ കൂടാരങ്ങൾ നിങ്ങൾ പണിതു വെച്ചത്, എന്തിനാണ് എന്നെപ്പറ്റി ഇങ്ങനെ കള്ളം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ തന്ന മറുപടിയാണ്. ആ മറുപടിയുടെ മറ്റു വിശദാംശങ്ങൾ ഫോണിലൂടെ സംസാരിച്ചതിന് ഞാൻ റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് കേൾപ്പിക്കാൻ കഴിയില്ല. മറ്റു വിഷയങ്ങൾ പറഞ്ഞത് ഫിറോസ് കുന്നമ്പറമ്പിൽ എൻ്റെ വീട്ടിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10-45 പേജുകൾ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് പേജുകൾ, ആ പേജിൻ്റെ അഡ്മിൻമാർ ഫിറോസ് അലി അടക്കമുള്ള അഡ്മിൻമാർ, അവർ ആ പേജുകൾ പൂട്ടും, ആ പേജുകളൊന്നും ഇനി പ്രവർത്തിക്കില്ല, നിങ്ങളുമായി ഞാൻ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രയും വലിയൊരു പച്ചക്കളവ് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത്രയും വലിയ പച്ചക്കളവ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് ഫിറോസ് കുന്നമ്പറമ്പിൽ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നുമല്ല വിഷയം. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നീട് വന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സലീറിബിന് കാസിമിൻ്റെ പേജുകളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, പേജിലുള്ള വീഡിയോകളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി കോപ്പി പേസ്റ്റ് അടിച്ചതിൻ്റെ പേരിൽ അവർ കൃത്യമായി പണം ചെലവാക്കിയിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ്, അതായത് 2-3 ദിവസം മുമ്പ്, ഒരു പുതിയൊരു ഉടായ്പുമായി വന്നിരുന്നു. വലിയ ഉടായ്പാണ് ആ വന്നത്. ഉടായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിലുള്ള ജിദ്ദ ബക്കാല ടീമിൻ്റെ, ഇവൻ്റെ ബിനാമികളായ ജിദ്ദ ബക്കാല ടീമിൻ്റെ പേജുകൾ, 2 പേജുകൾ പൂട്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് ആ പൂട്ടപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ ആരും അറിയുന്നതിന് മുമ്പ് ഈ ഫിറോസ് അലി എന്ന് പറയുന്ന വ്യക്തി, ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തി, ഞാനുമായിട്ട് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്, ഞാൻ കുട്ടികളെ ശബ്ദമൊന്നും, ഏ മോനെ ഒന്ന് പുറത്തേ പോണേ, സൗണ്ട് അല്ല. ആ സോറി, ആ കുട്ടികളെ ശബ്ദം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മിക്ക ദിവസവും കാറിൽ ലൈവിടാനുള്ള കാരണം. 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ഫിറോസ് അലിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇന്ന് വരെ അദ്ദേഹവുമായിട്ട് ചാറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം അവസാനമായിട്ട് എനിക്ക് രോഗമാണെന്നറിഞ്ഞ് ഫിറോസ് വീട്ടിൽ വന്നതിന് ശേഷമാണോ മുന്നാണെന്നോ എനിക്ക് ഓർമ്മയില്ല, എന്താണ് അസുഖമാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു മിനിറ്റോ സംതിങ് ഒരു കോൾ വിളിച്ചിരുന്നു. ആ കോളിന് മറുപടി പറഞ്ഞതല്ലാതെ മറ്റൊരു ബന്ധവുമില്ലാത്ത ഞാനുമായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഫിറോസ് അലി വന്നിട്ട് എന്നോട് പറയാണ്, പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, ഞാൻ കേൾപ്പിച്ചുതരാം നിങ്ങൾക്ക്. രണ്ട് ഇമെയിലും സെറ്റാക്കിയതൊക്കെ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഫോട്ടോസ്, അതായത് ഇവൻ്റെ ഗ്രൂപ്പിൻ്റെ കുറച്ച് ഫോട്ടോസും പിന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടുവന്നു. അതാ ഇതൊക്കെ എനിക്ക് വിട്ടുവന്നിട്ട് പറഞ്ഞു, എൻ്റെ പേജ് പൂട്ടപ്പെട്ടു, എൻ്റെ പേജ് ബേസിൽ വർഗീസ് ഹാക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ എന്നോട് പറയുന്നത്? അല്ല, നിങ്ങൾക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയുള്ള ആളുകൾ, എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഈ ഹാക്ക് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ നീയുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെയാണ് ഞാൻ തിരിച്ചവനോട് ചോദിച്ചത്. അവനിക്ക് അതിനൊന്നും മറുപടിയില്ല. പക്ഷെ നിങ്ങൾ ഇത് എനിക്ക് വന്ന് പറഞ്ഞു തരുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പബ്ലിഷ് ചെയ്യും, ഇത് ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മൂലം ഇത് പബ്ലിഷ് ആവട്ടെ എന്ന് കരുതിയാണ് ഇവൻ തന്നെ ഫിറോസ് അലിയുടെ പേജ്, ഫിറോസ് അലി തന്നെ അവൻ്റെ തന്നെ ഒരു ഫേക്ക് അക്കൗണ്ടായ ആന്റണി റീസൺ എന്ന് പറയുന്ന അഡ്മിൻ അതിൽ നിലനിർത്തുകയും ഇപ്പോഴും അതിൻ്റെ അക്കൗണ്ട് ഈ പറഞ്ഞ ഫിറോസ് അലിയുടെ ഫേക്ക് അക്കൗണ്ടായ ആന്റണി റീസൺ തന്നെയാണ്, ഈ ആന്റണി റീസനെ നിലനിർത്തുകയും എന്നിട്ട് മറ്റാരൊക്കെയോ അഡ്മിൻ ആക്കുകയും ചെയ്തിട്ട് ബേസിൽ വർഗീസ് പിടിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ബേസിൽ വർഗീസിൻ്റെ ഒറിജിനൽ ഐഡി ഇവിടെ ഇല്ല, ബേസിൽ വർഗീസിൻ്റെ വേറൊരു ഐഡിയിൽ നിന്ന് വന്നു, അതിൽ ന്യൂ മെമ്പർ എന്ന് മാത്രമേ കാണുന്നുള്ളൂ, അതല്ലാതെ ഒരിക്കലും അവിടെ അഡ്മിൻ ആയിട്ട് കാണുന്നുമില്ല.
എന്നുള്ള നിലക്ക് ഇവർ തന്നെ ഇവരുടെ പേജുകൾ മാറ്റപ്പെടുകയും അതിലേക്ക് സി ഐ ജിയുടെ പേര് നൽകപ്പെടുകയും സി ഐ ജിയുടെ പേര് നൽകിയതിനു ശേഷം ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൊടുത്ത അനൗൺസ്മെന്റ് കൂടി നിങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. സൗദി ഗ്രൂപ്പിന്റെ പേര് മാറ്റി, സൗദി ഗ്രൂപ്പിന്റെ പേര് മാറ്റിയിട്ട് ഒരു സി ഐ ജി ആക്കി. 151 ഫോളോവേഴ്സ് ഉള്ള ഗ്രൂപ്പ് ആയിരുന്നു ആ സൗദി ഗ്രൂപ്പ്. അല്ലെ, അതന്നല്ലതേ, അതന്നെയാണത്. പിന്നെ നീണ്ടുപോകുന്ന വോയിസ് ആയതുകൊണ്ട് ഞാൻ മുഴുവൻ കേൾപ്പിക്കുന്നില്ല. സൗദി ഗ്രൂപ്പ്, സൗദിയിലുള്ള രണ്ട് ഗ്രൂപ്പുകൾ പൂട്ടി എന്ന് അവരുടെ പേജുകളിൽ, മൊത്തം പേജുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അനൗൺസ്മെന്റ് കൊടുക്കുന്ന ഒരു വോയിസ് ആണ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തന്നത്. ഇവർ തന്നെ ഇവരുടെ ആളുകളെ ഇളക്കി വിടുകയാണ്, ഞങ്ങളുടെ പേജ് പൂട്ടപ്പെട്ടു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, 100+ പേജുകളുണ്ട്, 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും ഒക്കെയുള്ള 100+ പേജുകൾ ഫിറോസ് കുന്നമ്പറമ്പിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്റർനാഷണലും ലോക്കലും ലോക്കൽ അല്ലാത്തതൊക്കെ ആയിട്ട് 100+ പേജുകളുണ്ട്. സൗദിയിലുള്ള ജിദ്ദ ബക്കാലയുടെ 2 പേജുകൾ മാത്രമാണ് ഇവിടെ പൂട്ടപ്പെട്ടത്. ഇവരെ ചില ആളുകളൊക്കെ കമന്റ് ചെയ്തതായിട്ട് കണ്ടു, ഇവിടെ ഫിറോസ് കുന്നമ്പറമ്പിലിന്റെ പേജ് എന്തുകൊണ്ട് പൂട്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അത് പൂട്ടാൻ സാധ്യമല്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് അവകാശപ്പെടുന്നത്. പക്ഷേ ഫിറോസ് കുന്നമ്പറമ്പിലിന്റെ പേജല്ലാത്ത 100+ പേജുകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ആ പേജുകളൊന്നും ഹാക്ക് ചെയ്യാതെ ജിദ്ദ ബക്കാലയുടെ ഫിറോസ് അലിയുമായി ബന്ധപ്പെട്ട ഫിറോസ് അലിയുടെ പേജ് മാത്രമാണ് ഇവിടെ പൂട്ടുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ കൃത്യമായി ഇവരെന്ന് തന്ത്രം കുതന്ത്രം മനയുകയും ഒരാഴ്ച മുമ്പ് തന്നെ ഇത് പബ്ലിഷ് ചെയ്യുകയും പബ്ലിഷ് ചെയ്തതിന് ശേഷം ഫിറോസ് അലി ലൈവിൽ വരുന്നു, എന്നിട്ട് അതിനുശേഷം പിന്നെ ഫിറോസ് കുന്നമ്പറമ്പിൽ ലൈവിൽ വരുന്നു. ഇതൊക്കെ നാടകീയമായ ചിത്രീകരണങ്ങൾ മാത്രമാണ്. ഇവർ നേരത്തെ ഇതേ പറഞ്ഞ സി ഐ ജി എന്ന ഗ്രൂപ്പിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ പ്രത്യേകമായിട്ട് അത് എങ്ങനെ പൂട്ടണം, എങ്ങനെ അതിനെ എങ്ങനെയാണ് അതിനെ പൂട്ടേണ്ടത് എന്ന് കൃത്യമായി വീഡിയോയിലൂടെ തയ്യാറാക്കി ഫിറോസ് അലി കൊടുത്ത ആളാണ്. നിങ്ങളൊക്കെയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരാളാണ് ഈ പറഞ്ഞ ഫിറോസ് അലി എങ്ങനെയാണ് പൂട്ടേണ്ടതെന്ന്. ഇപ്പോൾ നിലവിൽ സലീൽ ബിൻ ഖാസിമിൻ്റെ പേജിലുള്ള മുഴുവൻ വീഡിയോസുകളും ഡിലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പേടി ആർക്കാണ്? ഞങ്ങൾക്കാണോ അല്ല നിങ്ങൾക്കാണോ? ഈ പറഞ്ഞ നിങ്ങളാണ് ഭയന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഭയപ്പാടിൻ്റെ വലിയ മുൾമുനയിൽ നിൽക്കുകയാണ്. അവസാനമായിട്ട് ഞാൻ കുറച്ചുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരുപാട് പറയാനില്ല. ഇതേ പറഞ്ഞ ഫിറോസ് കുന്നമ്പറമ്പിൽ ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് ചെയ്യണ്ടായി. ഈ പറഞ്ഞ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞ വീട്ടിലേക്ക് വരുന്നോ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു. ആ ഫോട്ടോ ഇതാണ്. ആ ഫോട്ടോ കൂടി നിങ്ങൾ കണ്ടിട്ട് പോകണം. എത്രത്തോളം ക്രൂരനായ മനുഷ്യന്മാരാണ് ഈ ചാരിറ്റിയിൽ നിലകൊള്ളുന്നത് എന്ന് ഈ ഫോട്ടോ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഫിറോസ് കുന്നമ്പറമ്പിൽ അയക്കുമ്പോൾ മാത്രമാണ്, അയച്ചപ്പോൾ മാത്രമാണ് ഞാൻ കാണുന്നത്, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ അബ്ദുൽ കബീർ എന്ന് പറയുന്ന മമ്പാടുള്ള കബീറിൻ്റെ പ്രിയ സുഹൃത്താണ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ഈ അയാളുടെ ഫോട്ടോയാണ് എനിക്ക് ആദ്യമായിട്ട് അയച്ചത്. അദ്ദേഹം നേരെയുള്ള ഒരു ഫോട്ടോയും അതുപോലെ തന്നെ മേലെ കിടക്കുന്നത് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു ഫോട്ടോയുമാണ് എനിക്ക് അയച്ചു തന്നു. ഈ അയച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇയാളെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല. അപ്പോൾ ഇതല്ലേ ബേസിൽ വർഗീസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല, അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നെ നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇയാൾ, ഇയാൾ ചത്തുപോയി. ഇതാ ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ ഈ റഷീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഫിറോസ് കുന്നമ്പറമ്പിലെ വിമർശിച്ചിരുന്നു പോലും, ആ വിമർശിച്ച കാരണം കൊണ്ടാണ് അദ്ദേഹം ചത്തുപോയത് എന്ന്, മരണപ്പെട്ടു പോയത്. അത് അവൻ്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്രത്തോളം ക്രൂരനായ മനുഷ്യ ചിന്താഗതിയുള്ള ആളുകളാണ് തനിക്ക് നേരെ വരുന്ന ഏതൊരു വിമർശനങ്ങളെയും നേരിടുന്നത്. ഇത്രയും ചീപ്പായ കാര്യങ്ങളിലൂടെയാണ്, ഇത്രയും ചീപ്പായിട്ടാണ്. ഒരാൾ മരണപ്പെട്ടു പോയപ്പോഴും ആ മരിച്ച മനുഷ്യൻ എന്നെ വിമർശിച്ചിരുന്നു എന്ന കാരണം കൊണ്ട് അദ്ദേഹം ചത്തുപോയി എന്ന് പറഞ്ഞ ആളാണ്. എത്രത്തോളമുണ്ട്? തൻ്റെ കൂടപ്പറപ്പനെ പോലെ തൻ്റെ കൂടെ എല്ലാ കച്ചവടത്തിനും തൻ്റെ എല്ലാ ചാരിറ്റിക്കും കൂടെ നിന്ന ആഷിഖ് തോന്നക്കലിനെ കള്ളനോട്ടിൽ പിടിച്ചപ്പോൾ ഇവൻ വന്ന് പറഞ്ഞെന്താണെന്നറിയോ? ആഷിഖ് തോന്നക്കൽ എനിക്കൊരുപാട് പാര പണിതിരുന്നു. ഇതേ ആഷിഖ് തോന്നക്കലും ഇവനുമായിട്ടും ശുശാന്തരംപുരായിട്ടും ഇവരൊക്കെയും കച്ചവടം നടത്തിയ ആളുകളാണ്, ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയ ആളാണ്. അതിൽ നിന്നൊന്ന് മായാൻ വേണ്ടി, അതിൽ നിന്നൊന്ന് ഊരിയെടുക്കാൻ വേണ്ടിയാണ് വന്ന് പറഞ്ഞത് സഞ്ചിയിൽ കൊണ്ടുപോയി എന്ന്. സഞ്ചിയിൽ പണം കൊണ്ടുപോയിട്ടുണ്ട്, ആ പണം കൊണ്ട് അവരൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന്. അതേപോലെ തന്നെ ഈ പേജിൻ്റെ കാര്യത്തിൽ ഫിറോസ് അലി പറഞ്ഞത് ഞാൻ സൗദിയിലെ ജിദ്ദയിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. ഇവനക്ക് സ്ത്രീധനം കിട്ടിയ വകയിലാണോ ജിദ്ദയിലുള്ള ഗവൺമെൻറ് ഹുക്കൂമത്ത് എന്ന് എനിക്കറിയില്ല. അവൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പിടിക്കപ്പെടും. ഇവിടെ നിന്ന് ഫിറോസ് കുന്നമ്പറമ്പിലും പറഞ്ഞത് ഞാൻ SP കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇത് പിടിക്കപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. CAGക്കോ അതല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആർക്കെങ്കിലുമൊക്കെ നിൻ്റെ പേജുകൾ പൂട്ടാനോ അല്ലെങ്കിൽ നിൻ്റെ പേജ് പൂട്ടിയത് കൊണ്ടൊന്നും നീ ഒന്നും നശിക്കാൻ പോകുന്നില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം നിന്നെ വിശ്വസിക്കുന്ന മണ്ടന്മാരായ ഒരുപാട് ആളുകൾ ഈ ലോകത്തുള്ളിടത്തോളം, പക്ഷേ കുറച്ചെങ്കിലും ആളുകളെ മനസ്സിലാക്കി കൊടുക്കാമെന്ന ചിന്തയിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ കളിക്കുന്ന കളി വളരെ വൃത്തികെട്ട കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്.
വളരെ വൃത്തികെട്ട കളികളിലൂടെയാണ് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് വന്ന കാര്യം, എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നീ കള്ളത്തരങ്ങൾ പുറത്തുവിട്ടു. ഞാൻ എന്നെപ്പറ്റിയും എൻ്റെ ഉമ്മയെപ്പറ്റിയും എൻ്റെ വീട്ടുകാരെ പറ്റിയും നീ കള്ളത്തരങ്ങൾ പറഞ്ഞു. അതുമൂലം ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. നീ എനിക്കൊരു വോയിസ് ഇതേ പറഞ്ഞ് ഫിറോസ് കുന്നമ്പറമ്പിൽ എനിക്കൊരു വോയിസ് വിട്ടിരുന്നു. ഞാൻ ടൈപ്പിംഗ് മെസ്സേജ് മാത്രം വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വോയിസ് ധൈര്യമായി വിടാം, ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ചാറ്റിങ്ങും ഞാൻ പുറത്തു വിടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യമായിട്ട് എൻ്റെ ഞാൻ കൊണ്ടുവന്ന ചാറ്റിങ് ഞാൻ ചാറ്റ് ചെയ്ത് ആദ്യമായിട്ട് പുറത്തുവിട്ടത് ഫിറോസ് കുന്നമ്പറമ്പിലാണ്. ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിളിച്ചോളൂ, കുഴപ്പമില്ല, വരുമ്പോൾ വിളിക്കൂ എന്ന് പറഞ്ഞത് വലിയ സംഭവമായി എന്ന് പിന്നെ പറഞ്ഞത് ഇവനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. ഇവനാരാണ്? ഔലിയാണോ? ഇവിടെ എടോ മനുഷ്യ, അവിടെ സൗദി ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നവരും മലപ്പുറം പോലെയുള്ള നാട്ടിലൊക്കെ ജീവിക്കുന്നവരും ഈ കാസർഗോഡൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിമായാലും ഹിന്ദുവായാലും ആരെ കണ്ടു കഴിഞ്ഞാലും ഇൻഷാല്ലാഹും ഇതൊക്കെ പിന്നെ ദുആ ചെയ്യുന്നൊക്കെ പറയുന്നത് സർവ്വസ്വാഭാവികമായ നാട്ടുവർത്തമാനത്തിലൂടെ പോകുന്ന, അല്ലാതെ നീ ഔലിയായതുകൊണ്ടൊന്നും നിന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. നീ എൻ്റെ വാട്സപ്പ് ചാറ്റിങ്ങിൽ നിന്ന് തെറിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഒഴിവാക്കിയൊരു കേസാണ് നിന്നെ. അതല്ലാതെ നീ ആരാണ്? കള്ളനായ ഇത്രയധികം പണം ഈ പണം അപഹരിക്കുകയും പാവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നിന്നോടൊന്നും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, നീ ഒന്ന് ഒഴിവായി പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം പറഞ്ഞൊരു വിഷയം മാത്രമാണ് അത്തരം വിഷയങ്ങൾ. പിന്നെ ഈ പറഞ്ഞ റഷീദ് അടക്കമുള്ള ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിറോസ് കുന്നമ്പറമ്പിലിന് പങ്കുണ്ടോ എന്നതുകൂടി നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം റഷീദിനെ പോലെയുള്ള ആളുകൾ എവിടെ വിമർശിച്ചു, എന്ത് വിമർശിച്ചു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ മരണപ്പെട്ടത് കൃത്യമായിട്ട് അവർക്കറിയാം. എങ്ങനെയാണ് മരണപ്പെട്ടതെന്നും എവിടെയാണ് വെന്റിലേറ്റർ കിടന്നതെന്നും ഏത് ഹോസ്പിറ്റലാണെന്നൊക്കെ കൃത്യമായിട്ട് ബോധമുള്ള ഒരാളാണ് ഫിറോസ് കുന്നമ്പറമ്പിൽ. അതുകൊണ്ട് തന്നെ വിമർശിക്കുന്നവരൊക്കെ, അപ്പോൾ എൻ്റെ നടുവേദന വന്നതും മറ്റുള്ള ആർക്കെങ്കിലും അസുഖം വന്നതും ഒക്കെ ഇവനെ വിമർശിച്ചത് കൊണ്ടാണ് എന്ന് പല പരപ്പാട്ടിങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും നിങ്ങളെ വിമർശിച്ചത് കൊണ്ടൊന്നല്ല, ഇവിടെ മനുഷ്യന്മാർക്ക് രോഗം വരുന്നതും മനുഷ്യന്മാർ മരിച്ചു പോകുന്നതും ഒക്കെ നിങ്ങളെ വിമർശിച്ചത് കൊണ്ടല്ല. നിങ്ങൾ അത്തരം ദുഷ്ടചിന്താഗതികൾ നിങ്ങളുടെ ആളുകളിലേക്ക് നിങ്ങൾ ഇറക്കിപ്പെടുമ്പോൾ അത് വിശ്വസിക്കാൻ വേണ്ടി മാത്രം ഒരു വലിയ വിഭാഗം ആളുകൾ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഞാൻ എന്നു മുതൽ നിങ്ങളുമായി ബന്ധപ്പെട്ട എത്രയെത്ര ചോദ്യങ്ങൾ, എത്രയെത്ര നിങ്ങളുടെ ചാരിറ്റി പ്രശ്നങ്ങൾ ചോദിച്ചു, അതിനൊന്നും ഒന്നിനും ഇതുവരെ ഉത്തരം നൽകാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അവസാനം വന്ന ഒറ്റപ്പാലം കേസിലടക്കം എൻ്റെ സ്ഥലം എഴുതിത്തരാമെന്ന് പറഞ്ഞതിലടക്കം നിങ്ങളെ കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. 1,17,00,000 രൂപ വന്നു എന്ന് പറഞ്ഞും വർഷങ്ങൾക്ക് മുമ്പ് നീ പോസ്റ്റർ ഒട്ടിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തിട്ട് 1.5 വർഷത്തിന് ശേഷം 1,15,000 വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ മഹാവിഡ്ഢിയാണ് നീ. 1,15,000 വന്നിട്ട് നീ വർഷങ്ങൾക്ക് മുമ്പ് 1,17,000 വിതരണം ചെയ്ത ആളാണ് നീ. അതിനുശേഷം വീണ്ടും ഞാൻ ഒറ്റപ്പാലത്ത് വരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് പിറ്റേ ദിവസം കൃത്യമായ കണക്ക് 1,20,00,000 രൂപയുടെ കണക്ക് കാണിച്ച ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നീയുമായിട്ട് ചാറ്റിങ് തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് ഇന്ന് വരെ ഞാനോ സലീമിൻ ഖാസിമോ ഞങ്ങളുടെ വിമർശകരായ ആളുകൾ ചോദിച്ച ഒരു ചോദ്യത്തിനും ഇന്ന് വരെ നിങ്ങളെ കൊണ്ട് ഒരു ഉത്തരവും നൽകാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ ഒഴിഞ്ഞു മാറുകയും ഒളിച്ചോട്ടം നടത്തുകയും ഇവിടെ മതഭ്രാന്തന്മാരായ കുറച്ച് ആളുകൾക്കിടയിൽ ഇവിടെ സലാം പറഞ്ഞുകൊണ്ടും ഇൻഷാദ പറഞ്ഞുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടൊക്കെ നിങ്ങളൊക്കെ നിങ്ങളുടെ ചാരിറ്റി നന്മ മരങ്ങൾ വളർന്നു എന്നല്ലാതെ ശരിയായ മനുഷ്യന്മാർക്കിടയിൽ നിങ്ങൾ ഇപ്പോഴും ആ കണ്ണുകൾ കൊണ്ട് തന്നെയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നടത്തിയ മുഴുവൻ ചാരിറ്റിയും കൃത്യമായി സുതാര്യതയോടുകൂടി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആവണം. ആയില്ല എന്നുണ്ടെങ്കിൽ എക്കാലവും ഇതേപോലെ വിമർശനവുമായി ഞങ്ങളുണ്ടാവും. ആ വിമർശനം ഞാൻ വിമർശിക്കാതെ നിന്ന് കുറച്ച് ദിവസം വിമർശിക്കാതെ നിന്നത് ഇലക്ഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നിങ്ങളോട് ചോദ്യം ചെയ്യാതെ മാറിയുന്നത്. പ്രത്യേകമായ വിഷയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് മാറിയുന്നത്. പക്ഷേ ഇനിമേലാൽ ഇതുപോലെയുള്ള കള്ളത്തരങ്ങളും പേജ് പൂട്ടിക്കലൊക്കെ ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ അതേ അമ്പിൽ തന്നെ ഒരു പേജ് പൂട്ടിയാൽ 1,000 പേജുകളുമായിട്ട് ഞങ്ങൾക്ക് വരാൻ കഴിക്കും. ഒരു ഞങ്ങളുടെ പ്രൊഫൈൽ പൂട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള പ്രൊഫൈൽ നിങ്ങൾ സംസാരിക്കും. ഞങ്ങൾ 4 പേര് സംസാരിച്ചില്ലെങ്കിൽ, ഞങ്ങൾ 10 പേര് സംസാരിച്ചില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെയും 10 ആളുകൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ചാരിറ്റി നന്മ മരങ്ങൾ എന്ന് പറയപ്പെടുന്ന തിന്മ മരങ്ങളെ നിങ്ങൾ സുതാര്യമായിട്ട് കൊണ്ടുപോകുക. ഈ പറഞ്ഞ അംസ മോളൂറിനെ അടക്കം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നീ മിഞ്ഞാന്നൊരു ഒരു സൊസൈറ്റിയൊക്കെ രൂപീകരിച്ചിട്ട് ഒരു ഫൗണ്ടേഷനൊക്കെ രൂപീകരിച്ചിരുന്നു. ആരാണ് അംസ മോളൂർ എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ റഫീഖ് അരീക്കോടോ ഒക്കെ ഒരുപാട് കള്ളന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വലിയൊരു പ്രോഗ്രാമൊക്കെ മുനവറിൽ തങ്ങളെയൊക്കെ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് നടത്താൻ വേണ്ടി പോകുന്നു. നിങ്ങൾ എന്ത് തന്നെ മായാജാലങ്ങൾ ഇവിടെ സൃഷ്ടിച്ചാലും നിങ്ങൾ കാണിക്കുന്ന ഓരോ ചാരിറ്റിക്കും കൃത്യമായ കണക്കുകൾ കാണിക്കാത്ത കാലത്തോളം ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ള വാക്ക് തന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.